വിട പറയുന്ന 2022 2022 ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളുടെ നാലാമത്തെ ഭാഗമാണ്. ശ്രദ്ധിക്കുക, കേന്ദ്ര കൃഷി മന്ത്രാലയം മഹിളാ കിസാൻ ദിവസ് ആയി ആചരിച്ച ദിവസം ഏതാണ്? ഒക്ടോബർ 15. കേന്ദ്ര കൃഷി മന്ത്രാലയം മഹിളാ കിസാൻ ദിവസ് ആയി ആചരിച്ച ദിവസമാണ് ഒക്ടോബർ 15. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2022 പ്രകാരം മേജർ സംസ്ഥാനങ്ങളിൽ ഭരണ മികവിൽ ഒന്നാമത് ഏതാണ്? ഹരിയാന. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2022 പ്രകാരം മേജർ സംസ്ഥാനങ്ങളിൽ ഭരണ മികവിൽ ഒന്നാമത് ഏതാണ്? ഹരിയാന. 2022 നവംബറിൽ ഇന്ത്യയുടെ 50-ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 2022 നവംബറിൽ ഇന്ത്യയുടെ 50-ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. മഹാനദിയുടെ ഏത് പോഷക നദിയെ 6 മാസത്തിനുള്ളിൽ പുനരുജ്ജീവിപ്പിക്കാനാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ 2022 ഒക്ടോബറിൽ ഒഡീഷ ഗവൺമെന്റിന് നിർദ്ദേശം നൽകിയത്? സുക്കപൈക്ക നദി. മഹാനദിയുടെ ഏത് പോഷക നദിയെ 6 മാസത്തിനുള്ളിൽ പുനരുജ്ജീവിപ്പിക്കാനാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ 2022 ഒക്ടോബറിൽ ഒഡീഷ ഗവൺമെന്റിന് നിർദ്ദേശം നൽകിയത്? സുക്കപൈക്ക നദി. നാഷണൽ പെൻഷൻ സിസ്റ്റം ദിവസ് NPS ദിവസ് ആയി ആചരിച്ച ദിവസം ഏതാണ്? ഒക്ടോബർ 1. നാഷണൽ പെൻഷൻ സിസ്റ്റം ദിവസ് NPS ദിവസ് ആയി ആചരിച്ച ദിവസമാണ് ഒക്ടോബർ 1. സ്വച്ഛ സർവേക്ഷൻ അവാർഡ് 2022 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോറാണ്. സ്വച്ഛ സർവേക്ഷൻ അവാർഡ് 2022 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് ഇൻഡോർ. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറലായി 2022 സെപ്റ്റംബറിൽ നിയമിതനായത് R. വെങ്കിട്ടരമണി. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറലായി 2022 സെപ്റ്റംബറിൽ നിയമിതനായതാരാണ്? R. വെങ്കിട്ടരമണി. ഗർഭം ധരിച്ച് എത്ര നാൾക്കുള്ളിൽ വരെ അബോർഷൻ നടത്തുന്നത് നിയമവിധേയമാണ് എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? 24 ആഴ്ചയ്ക്കുള്ളിൽ. ഗർഭം ധരിച്ച് എത്ര നാളുകൾക്കുള്ളിൽ വരെ അബോർഷൻ നടത്തുന്നത് നിയമവിധേയമാണ് എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? 24 ആഴ്ചകൾക്കുള്ളിൽ. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രവർഗ വിഭാഗങ്ങളുടെ എൻസൈക്ലോപീഡിയ ആരംഭിക്കുകയും ഗോത്രവർഗങ്ങളുടെ പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രവർഗ വിഭാഗങ്ങളുടെ എൻസൈക്ലോപീഡിയ ആരംഭിക്കുകയും ഗോത്രവർഗങ്ങളുടെ പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ആയി 2022 സെപ്റ്റംബറിൽ നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ആയി 2022 സെപ്റ്റംബറിൽ നിയമിതനായതാരാണ്? ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ. ഹിമപാതം മോണിറ്റർ ചെയ്യാനുള്ള റഡാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെയാണ്? നോർത്ത് സിക്കിം. ഹിമപാതം മോണിറ്റർ ചെയ്യാനുള്ള റഡാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ചത് നോർത്ത് സിക്കിമിലാണ്. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റായി 2022 സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ദിലീപ് ടിർക്കി. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റായി 2022 സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദിലീപ് ടിർക്കി. മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ സിനിമാ ദിനമായി ആചരിച്ച ദിവസമാണ് സെപ്റ്റംബർ 23. മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ സിനിമാ ദിനമായി ആചരിച്ച ദിവസമാണ് സെപ്റ്റംബർ 23. ഗുജറാത്തിൽ നടന്ന 36-ാമത് ദേശീയ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സ്പോർട്സ് ഫോർ യൂണിറ്റി. ഗുജറാത്തിൽ നടന്ന 36-ാമത് ദേശീയ ഗെയിംസിന്റെ മുദ്രാവാക്യമാണ് സ്പോർട്സ് ഫോർ യൂണിറ്റി എന്നത്. 2021 ICC വുമൺ ക്രിക്കറ്റർ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. 2021 ICC വുമൺ ക്രിക്കറ്റർ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. 2022 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ January 25 പ്രമേയം എന്തായിരുന്നു? മേക്കിംഗ് ഇലക്ഷൻസ് ഇൻക്ലൂസീവ്, അക്ലസിബിൾ, ആക്സസിബിൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ്. എന്താണ് മേക്കിംഗ് ഇലക്ഷൻസ് ഇൻക്ലൂസീവ്, അക്സസിബിൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് എന്നത്? 2022 ദേശീയ സമ്മതിദായക ദിനത്തിന്റെ, അതായത് January 25 പ്രമേയം എന്തായിരുന്നു? മേക്കിംഗ് ഇലക്ഷൻസ് ഇൻക്ലൂസീവ്, ആക്സസിബിൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് എന്നത്. ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമയാണ് തമിഴ് ചിത്രമായ കൂഴങ്ങൾ.
ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമയാണ് തമിഴ് ചിത്രമായ കൂഴങ്ങൾ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേഖലയിലെ മികവുറ്റ പ്രവർത്തനങ്ങൾക്കുള്ള 2022 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ നേടിയത് ആരെല്ലാം? ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിനോദ് ശർമ്മ, സിക്കിം സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വൈസ് ചെയർമാനാണ് എന്നിവരാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേഖലയിലെ മികവുറ്റ പ്രവർത്തനങ്ങൾക്കുള്ള 2022 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാർ നേടിയത് ആരെല്ലാം? ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൂടാതെ വിനോദ് ശർമ്മ. വിനോദ് ശർമ്മ ആരാണ്? സിക്കിം സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വൈസ് ചെയർമാൻ ആണ്. 2022 ജനുവരിയിൽ പുറത്തിറക്കിയ COVID-19 വാക്സിനേഷൻ സ്മാരക സ്റ്റാമ്പിൽ ഏത് കോവിഡ് വാക്സിന്റെ ചിത്രമാണുള്ളത്? കോവാക്സിൻ. 2022 ജനുവരിയിൽ പുറത്തിറക്കിയ COVID-19 വാക്സിനേഷൻ സ്മാരക സ്റ്റാമ്പിൽ ഏത് കോവിഡ് വാക്സിന്റെ ചിത്രമാണുള്ളത്? കോവാക്സിൻ. 2022 ജനുവരിയിൽ അന്തരിച്ച പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് നൃത്തരൂപത്തിലെ വിശാരദനായിരുന്നു? കഥക്. 2022 ജനുവരിയിൽ അന്തരിച്ച പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് നൃത്തരൂപത്തിലെ വിശാരദനായിരുന്നു? കഥക്. 25th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പുതുച്ചേരി. 25th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പുതുച്ചേരിയിലാണ്. 2022 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ, അതായത് February 28 ദേശീയ ശാസ്ത്ര ദിനം, അതിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. എന്താണ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ? 2022 ദേശീയ ശാസ്ത്ര ദിനമായ February 28 ദേശീയ ശാസ്ത്ര ദിനമെന്നാണ്, February 28 2022 ദേശീയ ശാസ്ത്ര ദിനമായ February 28 സന്ദേശം എന്തായിരുന്നു? ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഇന്ത്യ, അമേരിക്ക, തായ്വാൻ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിലെ അന്താരാഷ്ട്ര നിലവാരത്തിലെ ഗവേഷകർ ചേർന്ന് വികസിപ്പിച്ച ഉപഗ്രഹമാണ് ഇൻസ്പെർസാറ്റ് 1. ഇന്ത്യ, അമേരിക്ക, തായ്വാൻ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിലെ അന്താരാഷ്ട്ര നിലവാരത്തിലെ ഗവേഷകർ ചേർന്ന് വികസിപ്പിച്ച ഉപഗ്രഹമാണ് ഇൻസ്പെർസാറ്റ് 1. നാഷണൽ പ്രൊഡക്ടിവിറ്റി ദിനമായി ആചരിക്കുന്ന ദിവസം February 12 നാഷണൽ പ്രൊഡക്ടിവിറ്റി ദിനമായി ആചരിക്കുന്ന ദിവസമാണ് February 12. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഡോക്യുമെൻ്ററിയാണ് ഓൾ ദാറ്റ് ബ്രീത്സ്. എന്താണ് ഓൾ ദാറ്റ് ബ്രീത്സ്? കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഡോക്യുമെൻ്ററിയാണ് ഓൾ ദാറ്റ് ബ്രീത്സ് എന്നത്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഏതാണ്? ഓൾ ദാറ്റ് ബ്രീത്സ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.